എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഒന്ന് വൈകുന്നേരം നന്നായിട്ട് മഴ പെയ്ത് ആകാശമൊക്കെ ഒന്ന് ക്ലിയർ ആയത്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുമായിട്ട് ഈ കളർഫുൾ സ്റ്റാർ ട്രെയിൽസിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നുള്ള ഒരു സബ്ജക്റ്റ് ഷെയർ ചെയ്യണമെന്ന്. സ്കൈ അത്ര ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഒരല്പം ലേറ്റായത്. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ല സ്കൈ വളരെ ക്ലിയറാണ്. നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ തന്നെ നക്ഷത്രങ്ങളൊക്കെ നന്നായിട്ട് ബ്ലിങ്ക് ആവുന്നത് ശരിക്കും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി അത് കളർഫുള്ളായിട്ട് എടുക്കാൻ നമ്മൾ നോർമലായിട്ട് സ്റ്റാർ ട്രെയിൽ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ISOയുടെ സെറ്റിങ്സാണ്. ISO നമ്മൾ നോർമലി സ്റ്റാർ ട്രെയിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഒരു 1600, 2000, 3000 ആ റേഞ്ചിലൊക്കെ നമ്മൾ സ്റ്റാർസിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ISO സെറ്റ് ചെയ്യാറുണ്ട്. സ്റ്റാർസിൻ്റെ ഫോട്ടോസ് കളർഫുള്ളായിട്ട് കിട്ടാൻ നമ്മുടെ ISO എപ്പോഴും 1000 ഒരു താഴെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 800 നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 900 പോവാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകരുത്. അപ്പോൾ ISO നമ്മൾ ഒരു 1000 താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടുക്കുന്ന നക്ഷത്രങ്ങളൊക്കെ നമുക്ക് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നേരിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് നക്ഷത്രങ്ങളൊക്കെ കാണാം പല കളറിൽ. ചില നക്ഷത്രങ്ങൾ നല്ല ഗ്രീൻ കളറിലുണ്ടാവും, യെല്ലോ കളറിലുണ്ടാവും, റെഡ് കളറിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ റിയലിസ്റ്റിക്കായിട്ട് നമ്മളെ ഫോട്ടോയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ISO നമ്മളെപ്പോഴും ഒരു 1000 താഴെ വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പറയാം. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ISO 1000 താഴെ വയ്ക്കണം. ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ നോർമലായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഞാനിതിൻ്റെ മുന്നേ സ്റ്റാർ ട്രെയിൽ ഫോട്ടോസ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് മൊബൈലിലും DSLR രണ്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർഡ് പോപ്പപ്പും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അതിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഫോട്ടോ എടുത്തു നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റിങ്സ് വയ്ക്കാൻ പോകുന്നത് ISO 800 ആണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 30 സെക്കൻഡാണ് വയ്ക്കുന്നത്. പിന്നുള്ളത് ഫോക്കസ് ഞാൻ ഇൻഫിനിറ്റിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നക്ഷത്രങ്ങളെ ഫോട്ടോ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ISO 800, ഷട്ടർ സ്പീഡ് 30 സെക്കൻഡ്, ഫോക്കസ് ഇൻഫിനിറ്റി. നമുക്ക് ആദ്യം ഒരു ഫോട്ടോ എടുത്തു നോക്കാം. ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, സ്റ്റാർസൊക്കെ നല്ല കളർഫുള്ളായിട്ടാണ്. യെല്ലോ കളറിൽ കാണുന്നുണ്ട്, ഈ ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, ഇങ്ങനെ പല കളറിൽ നമുക്ക് സ്റ്റാർസ് കാണാൻ പറ്റും. ISO നമ്മൾ 1000 താഴെ വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ ഏത് കളറിലാണോ ഉള്ളത് അതേ കളറിൽ തന്നെ നമ്മളെ ക്യാമറ ക്യാപ്ചർ ചെയ്യും. നമ്മൾ ISO ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ ഇതിൻ്റെ കളറെല്ലാം കളഞ്ഞിട്ട് നല്ല വൈറ്റ് കളറിൽ ബ്രൈറ്റായിട്ടുള്ള നല്ലൊരു ഫോട്ടോ ആയിരിക്കും നമുക്ക് എടുത്തു തരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ISO കഴിയുന്ന അത്രയും കുറച്ച് വയ്ക്കുന്നത്. അങ്ങനെ നമ്മളെ സെറ്റിങ്സ് എല്ലാം പ്രോപ്പറാണ്. നമുക്ക് നമ്മളെടുത്തുള്ള ഫോട്ടോസിലെ നക്ഷത്രങ്ങളൊക്കെ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത് ടൈം ലാപ്സ് മോഡിലാണ്. അതിന് ഞാൻ ഇൻ്റർവിലോമീറ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻ്റർവിലോമീറ്റർ ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഞാൻ അതിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാനിതിൽ ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഒരു 400 ഫോട്ടോസാണ്. 400 ഫോട്ടോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ഉള്ള പോലെ തോന്നും. അപ്പോൾ നമ്മൾ എത്രത്തോളം അധികം ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നോ അത്രയും നമ്മുടെ സ്റ്റാർ ട്രെയിൽ ഫോട്ടോസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിലുള്ള ആ ലൈൻസിന് നല്ല ലെങ്ത് ഉണ്ടാവും. അപ്പോഴാണ് ആ ഫോട്ടോ കാണാനുള്ളൊരു എന്താ പറയുക നല്ല രസം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 2 ഫോട്ടോസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം എൻ്റെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 30 സെക്കൻഡ്സാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 2 ഫോട്ടോസ് വെച്ചെടുക്കും. അപ്പോൾ ഒരു മണിക്കൂറിൽ 120 ഫോട്ടോസ് എടുക്കും. 2 മണിക്കൂറിൽ 240 ഫോട്ടോസ് എടുക്കും. 3 മണിക്കൂറിൽ എത്രയായി, 360 ഫോട്ടോ. 400 ഫോട്ടോ എടുക്കാൻ ഏതാണ്ടൊരു 3.5 മണിക്കൂർ വേണം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു 3.5 മണിക്കൂറിൻ്റെ ടൈം സെറ്റ് ചെയ്തിട്ട് 3.5 മണിക്കൂർ കഴിയുമ്പോൾ വന്നിട്ട് ക്യാമറ ഈ ടൈം ലാപ്സ് ഫോട്ടോസ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവിലോമീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ എപ്പോഴും സെൻറ്ററിലുള്ള സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് ലൂപ്പാണ്. അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ഫോട്ടോസ്
ആ ഒരു കൗണ്ട് കൊടുത്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 hour 2 hour ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഇൻ്റർവെലോമീറ്റർ എല്ലാ സെറ്റിങ്സും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു 400 ഫോട്ടോൻ്റെ ടൈം ലാപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 400 ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പോകുന്ന അതേ മെത്തേഡ് എല്ലാ ആപ്ലിക്കേഷനിലും, എല്ലാ മൊബൈൽ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ 400 ഫോട്ടോസും എൻ്റെ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫോട്ടോസിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 2 ട്രിക്കുകളാണ് നമ്മൾ കളർഫുൾ സ്റ്റാർ ട്രെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 2-ാമത്തെ ട്രിക്കാണ് ഇത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം അത് എക്സ്പോഷർ, ഹൈലൈറ്റ്സ്, ഷാഡോസ് ഇതൊക്കെ. ഇത് നിങ്ങൾക്ക് നിങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. കാരണം ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോയും നിങ്ങളെടുത്തുള്ള ഫോട്ടോയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു വാല്യൂ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫോട്ടോയിൽ അതെന്തായാലും സ്യൂട്ട് ആവില്ല. അതുകൊണ്ട് ഈ എക്സ്പോഷർ, ഹൈലൈറ്റ്സ്, ഷാഡോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ സാച്ചുറേഷൻസും വൈബ്രൻസും ആണ്. ഈ 2 സ്ലൈഡുകളും നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് വെക്കണം. അതായത് നിങ്ങളുടെ വലതുവശത്തേക്ക് ഈ 2 സ്ലൈഡറുകളും നന്നായിട്ട് നീക്കി വെക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തുള്ള നക്ഷത്രങ്ങൾ ഓൾറെഡി നല്ല എന്താ പറയുക കുറച്ച് കളർഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വൈബ്രൻസും സാച്ചുറേഷൻസും നമ്മൾ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള കളറ് ഒന്നുകൂടി നല്ല കളർഫുള്ളായി മാറും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോസിൽ നമുക്ക് ആവശ്യമുള്ള സെറ്റിങ്സുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഫോട്ടോയിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ കോപ്പി ചെയ്യണം. ഇതിന് നമ്മൾ ടോപ്പ് കോർണറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ കോപ്പി സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഫോട്ടോയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വാല്യൂസും അത് ആപ്ലിക്കേഷൻ കോപ്പി ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കി 399 ഫോട്ടോ, ആദ്യത്തെ ഫോട്ടോ സെലക്ട് ചെയ്ത് 399 ഫോട്ടോസും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ 399 ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലുള്ള ഓപ്ഷനിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ പേസ്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോപ്പി ചെയ്ത ആദ്യത്തെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആ വാല്യൂസ് എല്ലാം ബാക്കിയുള്ള 399 ഫോട്ടോസിലും അപ്ലൈ ആവും. ഇപ്പോൾ നമ്മുടെ 400 ഫോട്ടോസിലും സാച്ചുറേഷൻസും വൈബ്രൻസും നമ്മൾ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ലൈറ്റ് റൂമിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 400 ഫോട്ടോസും ലൈറ്റ് ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റാർ ട്രയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കാണാം. ഇതിൽ കോമിറ്റ് മോഡൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്, ഒരു കോമിറ്റ് ഷേപ്പിലായിരിക്കും നിങ്ങളെ സ്റ്റാർ ട്രയൽ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ 400 ഫോട്ടോസും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് ആ ഫൈനൽ ഔട്ട്പുട്ട്. ഇപ്പോൾ നമ്മളെടുത്തുള്ള ഫോട്ടോസിൽ കളർഫുൾ സ്റ്റാർസ് ഉണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക നമ്മൾ പ്രതീക്ഷിച്ച അത്ര കളർഫുള്ളായിട്ട് തോന്നുന്നില്ല. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ തിരിച്ചും നിങ്ങളുടെ ഈ ഫൈനൽ ഫോട്ടോ ഉണ്ടല്ലോ, ഈ 400 ഫോട്ടോ അല്ല, ഫൈനൽ ഫോട്ടോ തിരിച്ചും നിങ്ങൾക്ക് ലൈറ്റ് റൂമിലേക്കോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലേക്കോ ഏതൊരു ആപ്ലിക്കേഷനിലേക്കും, ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ സാച്ചുറേഷൻസും വൈബ്രൻസും ഒന്നുകൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല കളർഫുള്ളായിട്ട് നിങ്ങളെ ഫോട്ടോ കാണാൻ പറ്റും. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സെറ്റിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തെറ്റായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നല്ലതല്ലാത്തത് കൊണ്ടോ അല്ല,
ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്കൈ വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഫോട്ടോ എടുക്കുന്ന ദിവസം ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ചന്ദ്രൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വെളിച്ചം കാരണം നമ്മുടെ നക്ഷത്രങ്ങളൊന്നും അത്രയ്ക്ക് കാണാൻ പറ്റില്ല. പിന്നെ ആകാശത്ത് മേഘം ഉണ്ടാവാൻ പാടില്ല. ഒരു ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത നല്ല ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൂടി ഒന്ന് അതിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എടുത്തുള്ള ഫോട്ടോ എനിക്ക് കാണാൻ പറ്റും. shahjahan.photo എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഞാൻ എടുത്തുള്ള ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. ഇതല്ലാണ്ട് ഞാൻ എടുത്തുള്ള ഫോട്ടോസ് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ കാണെങ്കിൽ 500pix എന്ന വെബ്സൈറ്റിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം. അതുപോലെ ഇൻ്റർവെലോമീറ്റർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യുക. മാത്രമല്ല ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടെ ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഇതുപോലെ മാത്രമല്ല, ഇനി ഞാൻ ഒരുപാട് ട്രക്കിംഗ് പോകുന്നുണ്ട്. അപ്പോൾ ട്രക്കിങ്ങൊക്കെ പോയിട്ട് സ്റ്റാർട്ടൈൽ ഫോട്ടോസ് എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഫെബ്രുവരി മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ മിൽക്കി വേ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് മിൽക്കി വേ ഫോട്ടോഗ്രാഫി ഒരുപാട് വീഡിയോസ് അങ്ങനത്തൊന്നും വരാനുണ്ട്. പിന്നെ മൂൺ ഫോട്ടോഗ്രാഫി, ഇങ്ങനത്തെയൊക്കെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി വീഡിയോസ് ഒരുപാട് ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്ട്രോ ഫോട്ടോഗ്രാഫി വീഡിയോസുമായിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.